ശനിയാഴ്ച പോകുമ്പോ അവന്റെ അച്ഛൻ ICU-യിലാണ്. അപ്പോ പ്രത്യേകിച്ച് റൂമോ അങ്ങനെ എടുക്കാനുള്ള സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത കാരണം അതിന്റെ വരാന്തയിൽ തന്നെയാണ് അവർ കഴിഞ്ഞുകൂടുന്നത്. അപ്പൊ ഞാനും എച്ചമായ ഷീബ ടീച്ചറും സീനിയർ അസിസ്റ്റന്റായ ഷീല ടീച്ചറും കൂടിയാണ് പോയത്. അപ്പൊ അവിടെ ചെന്നപ്പോ അവൻ അത്ര ദിവസങ്ങളായിട്ട് ഹോസ്പിറ്റലിൽ നിൽക്കുന്ന ഒരു അവസ്ഥ കണ്ടപ്പോ തന്നെ ഞങ്ങൾക്ക് അവനെ കൂടെ കൊണ്ടുവരണം എന്നുണ്ടായിരുന്നു. അപ്പൊ ആവശ്യപ്പെട്ടെങ്കിലും അവനെ അച്ഛനെ ഇടയ്ക്ക് കാണണം എന്നുള്ളൊരു ആവശ്യം പറഞ്ഞിട്ട് അവൻ പോരാൻ കൂട്ടാക്കിയില്ല. പിന്നെ തിങ്കളാഴ്ച അമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ടീച്ചർ എന്ന് അവനെ കൊണ്ടുപോക്കോ, എത്ര ദിവസം വിചാരിച്ചാൽ എങ്ങനെ ഇവിടെ ഇരിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ തിങ്കളാഴ്ച അമ്മ സ്കൂളിലേക്ക് ആക്കി തന്നു അവനെ. അച്ഛൻ ആശുപത്രിയിലായതിനെ തുടർന്ന് പഠനം പ്രതിസന്ധിയിലായ വിദ്യാർത്ഥിയെ സ്വന്തം വീട്ടിലേക്ക് കൂട്ടി അധ്യാപിക. തൃശൂർ വെള്ളാങ്കല്ലൂർ ഗവൺമെന്റ് GPU സ്കൂളിലെ അധ്യാപിക തന്നെയാണ് വിദ്യാർത്ഥിയെ സ്വന്തം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത്. വിവരമറിഞ്ഞ് നിരവധി പേരാണ് ടീച്ചറെ അഭിനന്ദിക്കാനെത്തിയത്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ICU-വിന് മുന്നിൽ കഴിഞ്ഞുകൂടിയിരുന്ന അവിനാഷിനെയാണ് അധ്യാപിക ധന്യ മാർട്ടിൻ സ്നേഹപൂർവ്വം ചേർത്ത് നിർത്തിയത്. ദിവസങ്ങളായി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ICU-വിൽ ശ്വാസകോശ സംബന്ധമായ അസുഖം ബാധിച്ച് ചികിത്സയിലാണ് അവിനാഷിൻ്റെ അച്ഛൻ പെരുമ്പടപ്പിൽ ശിവദാസൻ. സഹായത്തിനായി അമ്മ സുനിതയും ആശുപത്രിയിലാണ്. വീട്ടിൽ മറ്റാരുമില്ലാത്തതിനാൽ അവിനാഷും ആശുപത്രിയിൽ തന്നെയായിരുന്നു. ശിവദാസിന്റെ അസുഖം കൂടുന്നതിന് മുമ്പ് സുനിത ആശുപത്രിയിൽ നിന്ന് ജോലിക്ക് പോകാനായി വെള്ളാങ്കല്ലൂരിൽ വരുമ്പോൾ മകനെ സ്കൂളിലേക്ക് ആക്കിയിരുന്നു. അസുഖം കൂടി ശിവദാസിനെ ICU-വിൽ പ്രവേശിച്ചപ്പോൾ ഇത് സാധിക്കാതായി. അച്ഛനെയും അമ്മയെയും പിരിഞ്ഞിരിക്കാൻ അവിനാശിനും വിഷമമായിരുന്നു. ശനിയാഴ്ച സ്കൂളിലെ പ്രധാന അധ്യാപിക MK ഷീബ, ക്ലാസ് അധ്യാപിക ധന്യ, മറ്റൊരു അധ്യാപിക ഷീല എന്നിവർ ആശുപത്രിയിൽ ചെന്നിരുന്നു. ICU-വിന് മുന്നിൽ അവിനാഷ് നിൽക്കുന്നത് കണ്ട് വിഷമം തോന്നിയ ധന്യ അവനെ തൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു. ആദ്യം അവൻ സമ്മതിച്ചില്ല. എന്നാൽ തിങ്കളാഴ്ച സുനിത ടീച്ചറെ വിളിക്കുകയും സ്കൂളിലെത്തി അവിനാഷിനെ ടീച്ചറുടെ കയ്യിൽ ഏൽപ്പിച്ച് ആശുപത്രിയിലേക്ക് മടങ്ങുകയും ചെയ്തു. തിങ്കളാഴ്ച വൈകിട്ട് വെള്ളാങ്ങല്ലൂർ ഗവൺമെൻറ് UPU സ്കൂളിൽ നിന്ന് പുല്ലൂരിലെ വീട്ടിലേക്ക് പോയപ്പോൾ ധന്യ ടീച്ചറുടെയും ടീച്ചറുടെ മകനും കൂട്ടുകാരനുമായ ജോസഫിൻ്റെയും കൈപിടിച്ച് അവിനാഷുമുണ്ടായിരുന്നു. വെൽഡിംഗ് തൊഴിലാളിയായ ശിവദാസനെ കോവിഡിന് പിന്നാലെ ശ്വാസകോശ സംബന്ധമായ അസുഖം ബാധിക്കുകയായിരുന്നു. സുനിത വീട്ടുജോലികൾക്ക് പോയാണ് ശിവദാസന്റെ ചികിത്സയ്ക്കും മകന്റെ പഠനത്തിനും പണം കണ്ടെത്തിയിരുന്നത്. വാടക വീട്ടിൽ കഴിഞ്ഞിരുന്ന ഇവർക്ക് അവിടെ നിന്നും ഇറങ്ങേണ്ടി വന്നു. വീട്ടു സാധനങ്ങളെല്ലാം മറ്റൊരു ബന്ധുവിന്റെ വീട്ടിൽ വെച്ചിരിക്കുകയാണ്. ഇതിനിടെയാണ് അസുഖം കൂടി ആശുപത്രിയിലുമായത്.